വഴിക്കടവ് ആനമറയിൽ കാട്ടാനക്കൂട്ടമിറങ്ങി വ്യാപക കൃഷിനാശം വരുത്തി. കൊളവണ്ണ കൃഷ്ണൻ എന്നയാളുടെ കമുക്, തെങ്ങ്, കുലച്ച വാഴകൾ എന്നിവ കാട്ടാനക്കൂട്ടം പാടെ നശിപ്പിച്ചു. പുലർച്ചെ ഒന്നരയോടെയാണ് ആനക്കൂട്ടം കൃഷിയിടത്തിലെത്തിയത്. ശബ്ദം കേട്ട് മൂന്നരയോടെയാണ് കൃഷ്ണൻ അറിയുന്നത്. ലൈറ്റ് തെളിച്ച് ഏറെ നേരം ബഹളമുണ്ടാക്കിയതോടെ ആനക്കൂട്ടം കാട് കയറി. അപ്പോഴേക്കും കൃഷിയിടം അപ്പാടെ നശിച്ചിരുന്നു. ഇത് മൂന്നാം തവണയാണ് കൃഷ്ണന്റെ കൃഷിയിടത്തിൽ കാട്ടാനക്കൂട്ടം നാശം വിതയ്ക്കുന്നത്. മുൻപ് കൃഷിയിടത്തിൽ ഇറങ്ങിയ ആനക്കൂട്ടത്തെ വിരട്ടി ഓടിക്കുന്നതിനിടെ പടക്കം പൊട്ടി കൃഷ്ണന്റെ കൈയിന് പരിക്കേറ്റിരുന്നു. വഴിക്കടവ് നെല്ലിക്കുത്ത് വനാതിർത്തി പ്രദേശമാണിത്. രണ്ടാം പാടം ഫോറസ്റ്റ് ക്വാർട്ടേഴ്സ് മുതൽ ആനമറി ഭാഗത്തേക്ക് 3.5 കിലോമീറ്റർ ദൂരം വനം വകുപ്പ് തൂക്ക് ഫെൻസിംഗ് സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ആനമറി ഭാഗത്ത് 600 മീറ്ററോളം ദൂരം ഇനിയും വേലി സ്ഥാപിക്കാതെ ഒഴിഞ്ഞു കിടക്കുകയാണ്. മറ്റ് ഭാഗങ്ങളിൽ ഫെൻസിംഗ് സ്ഥാപിച്ചതോടെ കാട്ടാനക്കൂട്ടം ഒഴിഞ്ഞ ഭാഗത്തൂടെ കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്നത് പതിവായിരിക്കുകയാണ്. ഇവിടെ വനം വകുപ്പിന്റെ കാവൽ ക്വാർട്ടേഴ്സുകൾക്ക് ചേർന്നുള്ള ഭാഗത്തിലൂടെയാണ് കാട്ടാനകൾ കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്നത്. പ്രദേശത്ത് ദിനംപ്രതി എന്നോണം കാട്ടാനകൾ കൃഷി നശിപ്പിക്കുകയാണ്. ഒഴിഞ്ഞ ഭാഗത്ത് വേലി സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ വനംവകുപ്പ് ഇതുവരെ ആവശ്യത്തിന് ചെവി കൊടുത്തിട്ടില്ല. SS Gold, Pure Gold. SS Group, Nilambur.